യുകെയാണോ? എയിംബ്രിഡ്സ് ഓക്കെയാണ്. IELTS ഇല്ലാതെ 2 ലക്ഷം രൂപയോളം വരുമാനത്തോടെ പഠിക്കാം യുകെയിൽ. സെലിബ്രേ പേസ്ട്രീസ് ആൻഡ് കഫേ, കാരപ്പറമ്പ, കോഴിക്കോട്. സെലിബ്രേറ്റ് യുവർ മൊമെന്റ്സ് വിത്ത് സെലിബ്രേ. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? എനിക്ക് ഇഷ്ടാ സർപ്രൈസ് ചെയ്യാൻ, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അടുത്ത് വിളി ചോദിക്കുക എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൊളായിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നും കൊളായിട്ടില്ല. സൺഗ്ലാസ് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തത് പക്ഷേ USA നിന്നായിരുന്നു മാത്രം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓൺലൈൻ പർച്ചേസിംഗ് എനിക്ക് പറ്റിയായിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞ ഒരു മാസമൊക്കെ ആയി എത്തി കറിഞ്ഞ്. കസ്റ്റംസിന് വേറെ പൈസ, കസ്റ്റം ഡ്യൂട്ടി വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് എത്തി. അതൊക്കെ വെച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് തിരിച്ചയച്ചു. തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോയി എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട്. വെറുതെ ഒക്കെ പുറത്തു വന്നെങ്കിൽ ഒന്നുമില്ല, ഞാനും 2 മണിക്കൂർ മതി. പക്ഷെ ഹാരിയായിട്ട് പുറത്തു പോവാണെങ്കിൽ 4 മണിക്ക്. അത് പിന്നെ മേക്കപ്പ് അങ്ങനെ ഒന്നും സമയം എടുക്കാറില്ല. മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് പറ. എനിക്ക് എന്തൊക്കെ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിൽ ആരാണ് ഐ ലവ് യു എന്ന് ഫസ്റ്റ് പറഞ്ഞത്? ഫസ്റ്റ് ഐ ലവ് യു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് പറഞ്ഞിട്ടില്ല. കുറെ നാള് കഴിഞ്ഞിട്ടല്ലേ പ്രൊപ്പോസ് ചെയ്ത് നിക്കുക. അത് ഇങ്ങനെ ഭയങ്കര ഫോർമൽ ആയിട്ട് ഐ ലവ് യു അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നല്ല, എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. ഇങ്ങനെ ലൈക്ക് ഇഷ്ടം തോന്നി, എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഐ ലവ് യു എന്ന് ഡയറക്റ്റ്ലി അങ്ങനെ പറഞ്ഞു, ലൈക്കാണ് ഫീലിങ്സ് എക്സ്പ്ലെയിൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറ്റില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ എന്താ നിർബന്ധിക്കുക, അങ്ങനെ പുറകെ നടക്കുക അങ്ങനെയൊന്നല്ല. പക്ഷെ ഞങ്ങൾ അപ്പൊ തന്നെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ഒരു കട്ട് ആൻഡ് റൈറ്റ് നോ ആയിരുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞു, അത് പറഞ്ഞു. അത് വെച്ച് ആരാന്നൊന്നും അറിയില്ല. ബുദ്ധിപരമായിട്ട് ഇക്കായിരിക്കും അല്ലേ? നീ ആയിരിക്കും. അല്ല അത് അങ്ങനെ അറിയില്ല. ഓക്കെ, ഒരു ദിവസം രാവിലെ ആദ്യം എഴുന്നേൽക്കുന്നത് ആരാണ്? ഞങ്ങളിൽ ആദ്യം എഴുന്നേൽക്കുന്നത് ഞാൻ. അത് സ്ഥലം അനുസരിച്ചിരിക്കും. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്, ടയർഡ് ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോ എന്റെ വീട്ടിലാണെങ്കിലും ലേറ്റ് ആവും. അല്ല ഇപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞ് 2 ദിവസത്തിനാ വരുന്നത്, 1 ദിവസത്തിനാ വരുന്നത്. 9:30 10 തൃശ്ശൂർ അപ്പോഴൊക്കെ ആകുമ്പോ എണീക്കും. പെട്രോലാണ്ടത്താണെങ്കിൽ ഉച്ചയ്ക്ക് എണീക്കുക. ഓരോ സ്ഥലം അനുസരിച്ച്, ക്ലൈമറ്റ് അല്ല സിറ്റുവേഷൻ അനുസരിച്ച്. ഞാൻ ലേറ്റ് ആവും. എനിക്ക് എന്റെ ഉറക്കം എന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പൊ ചിലപ്പോ ഞാൻ ചിലപ്പോ 2 മണി 3 മണി എവിടെയാണെങ്കിലും ഉച്ച ഷൂട്ട് ഇല്ല ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എണീക്കുള്ളൂ. എവിടെയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് പേഴ്സണാ. രാത്രി എത്ര ലേറ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. രാത്രി എത്ര ലേറ്റ് ആയാലും ഞങ്ങൾ ആ ഒരു വൈബിൽ അങ്ങ് നിന്നോളൂ. രാവിലെ എന്ന് പറയുന്നത് ഇഷ്ടല്ല എനിക്ക്. മീൻസ് ലൈക്ക് ബീഫ് മട്ടൻ ഒക്കെ നന്നായിട്ട്, നോൺ വെജ് ഒക്കെ നന്നായി വെക്കും. ബിരിയാണി ആർക്കാണ് കൂടുതൽ ക്ഷമയുള്ളത്? എനിക്ക്. എനിക്ക് ആ അതെ, അതായത് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാണെങ്കിലും ക്ലിയർ നീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇക്ക ഇങ്ങനെ പെട്ടെന്ന് 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 ചെയ്യണം. അപ്പൊ എല്ലാത്തിലും ക്ഷമ കുറച്ച് കുറവ് ഇക്കാക്ക. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനത്തെ ഒന്നും ഇക്കാക്ക് പറ്റില്ല. എനിക്കല്ലേ അങ്ങനെയല്ല ക്ഷമ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കേക്ക് അടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കും സാഹചര്യങ്ങളുടെ. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ആ അവള്.
അല്ല ഇവൾക്ക് ഇങ്ങനെ സർപ്രൈസ് തരിക, ഗിഫ്റ്റ് തരിക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ ഇവളായിരിക്കും എല്ലാം ചെയ്യാം. ഞാൻ കേക്ക് വാങ്ങും. ഞാനിങ്ങനെ ഓക്കെ ശരി വേണ്ട വേണ്ട കേക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പണ്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ, പക്ഷെ എനിക്ക് പറ്റില്ല, കേക്ക് മുറിച്ചേ പറ്റൂ, ഒരു ചെറുതെങ്കിലും ഞാൻ വാങ്ങിച്ചിരിക്കും. അതിപ്പോ എനിക്ക് എന്താണെങ്കിലും ലൈക്ക് എനിക്ക് ഇഷ്ടാ സർപ്രൈസ് ചെയ്യാൻ, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. മറ്റേ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൊളായിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നും കൊളായിട്ടില്ല. അപ്പം ഓൺലൈനിൽ നിന്ന് പുള്ളിക്കാരി, ഞാനും ഇക്കാട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, പ്രഷ്ലി സാവിയോ, ഇതൊരു നല്ല ബ്രാൻഡ് പറഞ്ഞു. കരേരയുടെ നല്ല സൺഗ്ലാസ് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തത് പക്ഷേ USA ആയിരുന്നു മാത്രം, ഇന്ത്യൻ സൈറ്റിൽ നിന്നല്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓൺലൈൻ പർച്ചേസിംഗ് എനിക്ക് പറ്റില്ല. അത് ഇവിടെ വന്ന് മറ്റേ കസ്റ്റം ക്ലിയറൻസ്. അപ്പം ഇവിടെ ഞങ്ങള് താമസിക്കുന്ന, ഞാൻ സാന്ത്വനം ചെയ്യുന്ന താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ്സൊക്കെ കൊടുത്തിരുന്നെ. അപ്പം മറ്റേ ബോംബെയിൽ എത്തിയത് എത്രയോ ബർത്ത്ഡേ കഴിഞ്ഞ ഒരു മാസമൊക്കെ ആയി. അതെത്തി ബോംബെയിൽ എത്തിയപ്പോ മറ്റെന്തോ കസ്റ്റം ക്ലിയറൻസ്, ക്ലിയറൻസിന് മറ്റേ ഹോട്ടലില് ഇവള് മറ്റേ റൂം നമ്പർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ 201 എന്ന് പറഞ്ഞത്. അപ്പൊ ആ 201 അഡ്രസ് പ്രൂഫ് അവർക്ക് വേണം, അവിടുത്തെ കറണ്ട് ബില്ല് വേണം, അത് വേണം, ഇത് വേണം, എന്നിട്ട് ഒരു ഉടായ്പ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി ആ റൂമിലാണ് താമസിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞ് കസ്റ്റംസിന് വേറെ പൈസ, കസ്റ്റം ഡ്യൂട്ടി വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് എത്തി. ആ ഗ്ലാസിന്റെ തന്നെ പകുതി എനിക്ക് കൊടുത്ത് വന്ന് അത് എത്തിട്ടോ, എത്തി നോക്കിയപ്പം പൊട്ടിയിരിക്കുന്നു സൈഡില്. അതൊക്കെ വെച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് തിരിച്ചയച്ചു, തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോയി എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട്. അങ്ങനെയായിരുന്നു അത്. പ്രഷറിൽ ഖത്തറിലാ ഉള്ളത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതൊക്കെ നോക്കി. അപ്പൊ ഞാൻ ഓൾറെഡി വേറൊരു സ്പീക്കർ ഓർഡർ ചെയ്തു, കാരണം സ്പീക്കറൊക്കെ ഇഷ്ടം. അപ്പൊ ബോസിന്റെ ഒരു സ്പീക്കർ ഓർഡർ ചെയ്തു, അത് ഞാനും സാവിയോ വഴി ഓർഡർ ചെയ്തു. പ്രഷറിൽ ഖത്തറാ ഉള്ളത്. അപ്പൊ ഞാൻ, അവനും അത് ഇന്ത്യൻസ്, അവൻ അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ സൈറ്റ് അല്ലേ കിട്ടും. അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞ ഇത് നല്ലതാന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയില്ല, ഞാൻ ഓൺലൈൻ പർച്ചേസിങ് ചെയ്യാറില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ കയറി ബുക്ക് ചെയ്തു. അവസാനമാണ് അറിയുന്നത് അത് US എന്നാണ്. ഞാൻ ആ ഒരു സ്പെക്സിന് വേണ്ടിയിട്ട് എന്താ കൊച്ചിയിലുള്ള എല്ലാ ഒപ്റ്റിക്കൽസിലും വിളിച്ച് അന്വേഷിച്ചു. ബാംഗ്ലൂർ, ഹൈദരാബാദ്, എല്ലായിടത്തും, ചെന്നൈ, മൃദുലൊക്കെ വഴി വിദേശ രാജ്യങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. നിങ്ങളിൽ ആരാണ് ആദ്യം സോറി പറയുക? അതിക്കാക്ക് ചെറിയ കാര്യം മതി ദേഷ്യം വരാൻ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇക്ക എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഇക്കാക്ക് ഇങ്ങനെ ദേഷ്യം മാറും. അപ്പൊ ഇക്ക വന്നിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് പോവില്ല, എനിക്കത് എന്തിനു പറഞ്ഞു, എന്തിനത് ചെയ്തു, അതൊക്കെ ക്ലിയർ ആവണം. അങ്ങനെയൊന്നുമില്ല, ദേഷ്യം വന്ന് പിടിച്ചാ കിട്ടൂല. അതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് ഷൗട്ട് ചെയ്ത് തീർന്നാൽ അത് തീർന്നു, പിടിച്ചു വെക്കുമ്പോഴാണ് കുഴപ്പം. പാർട്ട്ണറെ ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്ന ആരാണ്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. ആ കൂടുതലും ഞാനാ വിളിക്കാറ്, എന്ത് ചെറിയ ഒരു ഇതുണ്ടെങ്കിലും ഞാൻ അപ്പ വിളിക്കും. അങ്ങനെ കൂടുതലും ഞാൻ വിളിക്കും, പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും അപ്പ വിളിക്കും. റെഡി ആവാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആരാണ്? എനിക്ക് നമുക്ക് എനിക്ക് എന്താ ഒരു പാൻസ് എടുത്ത് ഷർട്ട് എടുത്ത് കഴിഞ്ഞു കലാസ്. ഇവിടെ എന്റെ പൊന്നോ വെറുതെ ഒക്കെ പുറത്തു വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഞാനും അപ്പൊ 2 മണിക്കൂർ മതി. പക്ഷേ കാര്യമായിട്ട് പുറത്തു പോവാണെങ്കിൽ 4 മണിക്ക് ഇല്ലാട്ടോ, വെറുതെ പറയുന്നതാണ്. എനിക്ക് വെറുതെ ഡ്രസ് ഇട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ, എല്ലാം ഒതുക്കി അത് ഇതൊക്കെ ചെയ്യണ്ടേ, അതിന്റെയാണ്. അല്ലാണ്ട് വേറെ ഒന്നല്ല, ഇക്കാക്ക് പിന്നെ എന്താ ഒരു ജീൻസ് ഒരു ഷർട്ട് എടുത്തിട്ടാ, ഞാൻ ഏത് ഡ്രസ് ഇടണം, ജീൻസ് ഷർട്ട് ഇടണോ, ചുരിദാർ ഇടണോ, കുർത്തി ഇടണോ, അത് തന്നെ ഡിസൈഡ് ചെയ്യാൻ സമയം എടുക്കും. അത് പിന്നെ മേക്കപ്പ് അങ്ങനെ ഒന്നും സമയം എടുക്കാറില്ല, മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ലിപ്സ്റ്റിക് മാത്രമേ ഇടാറുള്ളൂ. ഇങ്ങനെ വെറുതെ ക്യാമറയുടെ മുമ്പിലൊക്കെ വരാണെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആരാണ്? എനിക്ക് 1 മണിക്കൂർ വേണം കുളിക്കാൻ. 1 മണിക്കൂറോ?
ബാത്റൂമും ഒക്കെ കഴുകിയിട്ട് എനിക്കിഷ്ടാ. എനിക്കിങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ കൊറേ നേരം നിക്ക എനിക്കിഷ്ടാ. മീൻസ് വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പോ അങ്ങനെ കുളിച്ചോണ്ടിരിക്കും. ഒരു മണിക്കൂറത്തേക്ക് നോക്കണ്ടെന്നല്ലേ. നന്നായി. കൂടുതൽ സുഹൃത്തുക്കളുള്ള ആർക്കാണ്? രണ്ടുപേർക്കും ലൈക്ക് എന്താ ഒരു ക്ലോസ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും. ആരാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാറുള്ളത്? വഴക്കുണ്ടാക്കാറുള്ളത് ഇവിടെ തന്നെ. അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും അങ്ങനെയല്ല. എനിക്കെന്തെങ്കിലും എനിക്ക് മനസ്സിലെന്തെങ്കിലും ചെറുതായിട്ട് ഇഷ്ടക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ചെറിയ വിഷമാണെങ്കിലും ഞാനത് പറയും. എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയും. അപ്പൊ ഇക്കാക്ക ഇക്കത് വേണമെങ്കിൽ നോട്ടീസ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇക്ക ഇതൊക്കെ ഒരു കാര്യമാണോ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഇക്ക പറയും. അപ്പൊ എനിക്കത് കാര്യമാണ് അങ്ങനെ. അല്ലാണ്ട് ഭീകര വഴക്കായിട്ടല്ല. എനിക്ക് മനസ്സിൽ ചെറിയ കാര്യം തോന്നിയാൽ എനിക്കത് ഇക്കടുത്ത് ഷെയർ ചെയ്യാൻ ചെയ്യണം. എനിക്ക് അത് വഴക്കുണ്ടാവും എന്നറിയാമെങ്കിലും എനിക്കത് ഷെയർ ചെയ്യാൻ എനിക്കിഷ്ടാ. അപ്പൊ ഞാനത് പറയും. പിന്നെ ബാക്കിയല്ല ഇക്കട കയ്യില്. ഓക്കെ, നിങ്ങൾ ആരാണ് അറ്റൻഷൻ സീക്കർ? എപ്പോഴും ഇങ്ങനെ ശ്രദ്ധ വേണം, കെയർ വേണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാരാണ്? എനിക്ക് അങ്ങനെ ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിയിരുന്നു. എനിക്ക് അറ്റൻഷനേ വേണ്ട, അതാ എനിക്ക് ഇഷ്ടം. എനിക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇക്കാക്ക് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ലൈക്ക് സംസാരിക്കണം, ഇക്കിങ്ങനെ എല്ലാം ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ എനിക്കുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഞാൻ പറയുമ്പോഴത്തേനും ഇക്കിങ്ങനെയാന്ന് പറയുമ്പോ അപ്പൊ എന്താ ചിരിക്കാത്ത, ഞാൻ തമാശ എനിക്ക് ചിരിക്കുക, ഞാൻ തമാശയല്ലേ പറഞ്ഞെന്നൊക്കെ പറയുമ്പോ ആ എനിക്ക് മനസ്സിലായി ഞാൻ ചിരിച്ചു എന്നൊക്കെ. നിങ്ങളിൽ ആരാണ് വളരെ കെയർഫുൾ ഡ്രൈവർ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഡ്രൈവിംഗ് ഇഷ്ടമാണ് എനിക്കിപ്പം. ലൈക്ക് ഇക്കാടെ ഇവിടെ പോകുന്ന അത്രയും ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഫീൽ വേറെ ആരോടിച്ചാലും എനിക്ക് എനിക്കെന്തോ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അയ്യോ അയ്യോ ഒന്നും എനിക്ക് ഇങ്ങനെ തോന്നും. പക്ഷേ എനിക്കെന്തോ ഇക്കാടെ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ട്രിപ്പ് ഒക്കെ പോവാണെങ്കിലും എല്ലാത്തിലും ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്നെ കൊണ്ട് ജയിപ്പിക്കും. ഞാനും എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ ഹൈറ്റ്സ് പേടി അത് ഇതൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അതൊക്കെ പാരഗ്ലൈഡിങ്ങും പാരഷൂട്ടും സ്കൂബ ഡൈവിങ്ങും എല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നീന്തൽ പോലും അറിയില്ല, സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിർത്തിച്ചു, ഞാനില്ലെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട പോലാണെങ്കിൽ ഏയ് നല്ല രസം നല്ല രസാ, നീ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലേ നിനക്ക് മനസ്സിലാവുള്ളൂ അത് ചെയ്യ് അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ് പാരഗ്ലൈഡിങ് ഒക്കെ ഇങ്ങനെ ഞാൻ അതായി. അത് വലിയ കഥയാണ്. മണാലിയിൽ പോയിട്ട് പാരഗ്ലൈഡിങ് പോകണം നിൽക്കാൻ ഭയങ്കര, ഞാൻ പറഞ്ഞു വേണ്ടൊക്കെ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു. മണാലി വിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം മണാലി കഴിഞ്ഞു. ഓക്കെ, ഇക്ക പാരഗ്ലൈഡിങ് വേണമെങ്കിൽ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇക്കൊന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകണ്ടേ, നോക്കട്ടെ തിരിച്ചു പോകുമ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ വഴിയിൽ പാരഗ്ലൈഡിങ്ങിൻ്റെ കൗണ്ട് അറിയാം. പെട്ടു ആ എന്നാ നമുക്ക് ചെയ്യാം. പെട്ടു അപ്പം എന്നാ നമുക്ക് ചെയ്യാം, എന്തായാലും നീയും പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചുകൊണ്ട് പോയി ചെയ്യിപ്പിച്ച്. വല്ല കാര്യം ഞാൻ ഭയങ്കര സെൻസിറ്റീവാ ആയിരുന്നു ആദ്യമൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ജീവിച്ചു തുടങ്ങിയപ്പോഴത്തേനും കുറച്ചൊക്കെ ബോൾഡായി. പക്ഷെ എന്നാലും അതിങ്ങനെ ഉള്ളിൽ കിടക്കുമല്ലോ കുറച്ച്. അപ്പൊ എന്റെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ ഞാൻ. കല്യാണം കഴിഞ്ഞ് നിങ്ങളെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം എന്താണ്? ഇത്രയും വർഷം മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് പാഠങ്ങളായിട്ടൊന്നും ഇല്ല, അതുപോലെയൊക്കെ തന്നെ പോകുന്നു. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. യു കെ ആണോ? AIMBRITZ് ഓക്കെയാണ്. IELTS ഇല്ലാതെ 2 ലക്ഷം രൂപയോളം വരുമാനത്തോടെ പഠിക്കാം യു കെയിൽ. സെലിബ്രേ പേസ്ട്രീസ് ആൻഡ് കഫേ, കാരപ്പറമ്പ, കോഴിക്കോട്. സെലിബ്രേറ്റ് യുവർ മൊമെന്റ്സ് വിത്ത് സെലിബ്രേ.